സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇവിടെയുണ്ട്. ഈ കണ്ണൂർ ജില്ലയിലെ വനമേഖലയിൽ ആന ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നതാണ് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നത്. ഇത്തവണ ഉളിക്കൽ ടൗണിലാണ് എത്തിയത്, ഒരു വർഷം മുമ്പ് വള്ളിത്തോടാണ് എത്തിയത്. അപ്പോൾ ഇവിടെ ആനയെ തുരുത്തി ഓടിക്കുക, വനത്തിലേക്ക് അയക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി ആനയെ ഇപ്പം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ പടക്കം പൊട്ടിച്ചപ്പോൾ ആന മാറിയിട്ടുണ്ട്. പൂർണ്ണമായും ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല, കാട്ടിലേക്ക് പോയി എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ജാഗ്രത RRT ടീം പുലർത്തേണ്ടതുണ്ട്. വനംവകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം പറയുകയുണ്ടായി. അദ്ദേഹവും ടീമിനെ പൂർണ്ണമായിട്ട് ഇവിടെ ഇപ്പം നിർത്താനും ആനയെ കാട്ടിൽ എത്തിക്കുന്നതുവരെ ആ നിരീക്ഷണം നടത്താനും വേണ്ടിയിട്ടാണ് ഇപ്പം നിർദ്ദേശം കൊടുത്തതായി പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ ആശങ്ക പരിഹരിക്കും വിധത്തിൽ ആന മയക്ക് വെടി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണോ ശാസ്ത്രീയമായ മാർഗം ആനയെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ, അത് ഉപയോഗിച്ചുകൊണ്ട് ആനയെ ഇവിടെ നിന്നും കാട്ടിലേക്ക് അയക്കുകയാണ് വേണ്ടത്. അതിൽ എല്ലാവരും സഹകരിക്കും. ഈ മന്ത്രിയോട് സംസാരിച്ചതിൽ നിന്ന് അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്? എന്താണോ മയക്കുവെടി ഉൾപ്പെടെ രാവിലെ തന്നെ മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തുകയും ആ മീറ്റിംഗ് നടത്തിയതിന് ശേഷം എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഉളിക്കലിലെ പ്രശ്നം ഗൗരവമായി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആന ജനവാസ മേഖലയിൽ നിന്ന് മാറുന്നതുവരെ അത് നിരീക്ഷണം നടത്തി ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എം വി ജയരാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പുരോഗതി, ഈ ദൗത്യത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആന ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. നേരത്തെ ടൗണിൻ്റെ ഉളിക്കൽ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ആന ഉണ്ടായിരുന്നത്, പള്ളിയുടെ സമീപത്തായിരുന്നു. അവിടെ നിന്നും ആനയെ പടക്കം പൊട്ടിച്ച് അടുത്തുള്ള കശുവാവിൻ തോട്ടത്തിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചത്. എന്നാൽ തുടക്കത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ചതുപോലെ ആ പദ്ധതി വിജയിച്ചില്ല. കാരണം ആന മറ്റൊരു വഴിക്കാണ് നീങ്ങിയത്. ഈ കശുമാവിൻ തോട്ടത്തിൽ നിന്ന് ആ ഭാഗത്തേക്കല്ല, മറിച്ച് ഈ മാട്ടറ ഭാഗത്തേക്കാണ് ആന നീങ്ങിയത്. അവിടെ നിന്നും ഇപ്പോൾ വയത്തൂർ മേഖലയിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ആനയെ തുരത്തുന്ന നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ആനയെ നിരീക്ഷിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ദുഷ്കരമായ ഒരു ദൗത്യമായി ഇത് മാറുന്നതിനുള്ള കാരണം, ഇത് ജനവാസ മേഖലയാണ്, നിരവധി വീടുകളും കൃഷിയിടങ്ങളും എല്ലാം ഉള്ള പ്രദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.